ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ്. ആടുപുലിയാടം എന്ന സിനിമയ്ക്ക് ശേഷം ജയറാം നായനായിട്ട് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് സത്യ. മരിച്ചുപോയ ഡയറക്ടർ ദീപനാണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് കുറച്ച് പ്രതീക്ഷ നൽകിയത് സിനിമയുടെ ട്രെയിലറും അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെ ആ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കുമാണ്. ജയറാമേട്ടൻ്റെ ആ ഒരു മാസ് പെർഫോമൻസ് കാണാനായിട്ടും ജയറാമേട്ടൻ്റെ തിരിച്ചുവരവിനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. സിനിമയുടെ തുടക്കം തന്നെ ജയറാമേട്ടൻ്റെ ആ ഒരു മാസ് എൻട്രിയുണ്ട്. സിനിമയുടെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും ലോജിക്കില്ലാത്തൊരു സ്റ്റോറിയാണ്. ഒരു റോഡ് മൂവിയാണിത്. ഒരു മിഷന് വേണ്ടിയിട്ടൊരു യാത്രയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഓപ്പോസിറ്റ് ബ്ലഡിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഈ സിനിമ. റോമയാണ് ഓപ്പോസിറ്റ് ബ്ലഡിൻ്റെ ഉടമ. അപ്പോൾ അവരെ ഒരു ബാറിൽ നിന്ന് ജയറാം കിഡ്നാപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. റോമയെ കൂടാതെ പാർവതിയും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പാർവതിക്കും സിനിമയിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. AKZ സാജനാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗോപി സുന്ദറാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു BGM ഒക്കെ ആണ്. പക്ഷേ സോങ്സ് എല്ലാം തന്നെ ബിലോ ആവറേജ് ആണെന്ന് പറയാം. ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെയാണ് സോങ്സ് കൊണ്ട് വിഭജിച്ചിരിക്കുന്നത്. ജയറാമേട്ടൻ്റെ ആ ഒരു ലുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നല്ലതെന്ന് പറയേണ്ട സിനിമയിലില്ല. ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഫൈറ്റ് സീൻസൊക്കെ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണമെന്ന് പോലും രണ്ടുപേർക്കും അറിയില്ലാത്ത ഒരവസ്ഥ. ആ ഒരു രീതിയിലേക്കാണ് ഫൈറ്റ് സീൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. റോമേ ആയാലും പാർവതി ആയാലും രണ്ടുപേരും തന്നെ നല്ല രീതിയിൽ ഒരുപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. ടോട്ടലി ഒരു ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ സിനിമ കണ്ടുകഴിഞ്ഞിറങ്ങുമ്പോൾ. ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കാതെ സിനിമ കാണാൻ കയറുക. ഇതൊരു ആക്ഷൻ മസാല എൻ്റർടൈനറാണ്. എൻ്റർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ആക്ഷൻ മസാല സിനിമ, ഒരു ജെന്യൂൻ സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ത്രില്ലർ മോഡിലെ സിനിമ ആയിരിക്കുന്നു പ്രതീക്ഷിച്ച് പോവാതെ കുറേ ആക്ഷൻ സീൻസും കുറേ ഐറ്റം ഡാൻസും കുറച്ച് പഞ്ച് ഡയലോഗ്സും ഒക്കെ കാണാനായിട്ടാണെങ്കിൽ ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ജയറാമേട്ടൻ്റെ ഒരു വലിയ തിരിച്ചുവരവാണ് നമ്മളെല്ലാവരും ഈ സിനിമയിലൂടെ ആഗ്രഹിച്ചത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കേണ്ടി വരും. 100 രൂപ കൊടുത്ത് സിനിമ കണ്ടുവന്ന കരുതി സിനിമയെ മൊത്തമായിട്ടാണ് അടിച്ചമർത്താനുള്ള അവകാശമൊന്നും എനിക്കില്ല. അപ്പോൾ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് അല്ലെങ്കിൽ റേറ്റിംഗ് കൊടുക്കുന്നില്ല. ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും. അപ്പോൾ അതൊരു പരാതിയായിട്ട് മാറും. അതുകൊണ്ട് റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇതൊരു ബിലോ ആവറേജ് സിനിമയാണ്. താല്പര്യമുള്ളവർ മാത്രം സിനിമ തിയേറ്ററിൽ പോയി കാണാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. Thank you.